Hello friends, welcome to today's episode. Yes, this is the last part of the short story, The Snake and the Mirror. The Snake and the Mirror in the avasana bhagamanu. As usual, we can see all these things. Ee karyangalokkanu idil undava. So, let us move on to the story so far. Enda nammal idvare padicha kadha enda namakarya. Ippa nammal ee ഇതുവരെയുള്ള കഥയും അതുപോലെ ഇന്നത്തെ പിന്നെ മെയിൻ അതായത് അതിൻ്റെ സമ്മറിയും കൂടി കൂട്ടിയാൽ നമുക്ക് ഈ കഥയുടെ ചെറിയൊരു ചുരുക്കം കിട്ടും. പലോ ശ്രദ്ധിച്ചത് പഠിക്കണം. ദ ഡോക്ടർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വർ ഡിസ്കസിങ് സ്നേക്സ്. ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ, ഡോക്ടറും സുഹൃത്തുക്കളും കൂടി പാമ്പുകളെക്കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു. ദ ഡോക്ടർ നറേറ്റഡ് ഹിസ് എക്സ്പീരിയൻസ് വിത്ത് എ സ്നേക്ക്. ഡോക്ടർ ഒരു പാമ്പുമായിട്ട് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം എന്ത് ചെയ്തു വിവരിച്ചു. ഹി ഹാഡ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ഹിസ് പ്രാക്ടീസ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു. ഹിസ് ഏണിങ്സ് വർ ദ ഫോർ മീഗർ. അവിടെ തുച്ഛമായ വരുമാനം സമ്പാദ്യത്തിന് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഹി ലിവ്ഡ് ഇൻ എ സ്മോൾ റെൻറ്റഡ് റൂം വിച്ച് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. കറണ്ട് ഇല്ലാത്ത ചെറിയൊരു വാടക വീട്ടിലായിരുന്നു, വാടക റൂമിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ഹി ഹാഡ് ഓൺലി 60 rupees ഇൻ ഹിസ് സൂട്ട് കേസ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തേ ഉള്ളൂ, ഇനി ആകെ 60 rupees. പിന്നെ എ ഫ്യൂ ഷർട്ട്സ് ആൻഡ് ധോത്തീസ് ആൻഡ് സോളിറ്ററി ബ്ലാക്ക് കോട്ട്. അറിയാലോ, ഒരു ഷർട്ടും ഏതാനും ഷർട്ടുകളും ധോത്തിയും ഒരു മുണ്ടുകളും അതേപോലെ തന്നെ ഒരേ ഒരു ബ്ലാക്ക് കോട്ടും മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. ഇനി ഹിസ് ഹൗസ് വാസ് ഫുൾ ഓഫ് റാറ്റ്സ്. നമുക്കറിയാതെ അദ്ദേഹത്തിന് വീട് നിറച്ചെലികളായിരുന്നു. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് അബൌട്ട് 10 o'clock. ഈ സംഭവം നടക്കുന്നത് എന്നാണ്, വളരെ ചൂടുള്ളൊരു വേനൽക്കാർ രാത്രിയിൽ ഏതാണ്ട് 10 o'clock. വെൻ ഹി റിട്ടേൺഡ് ടു ഹിസ് റൂം ആഫ്റ്റർ ഹാവിങ് ഹിസ് മീൽ, ഹി ഹാഡ് എ നോയ്സ് ഫ്രം എബോവ്. ഇതൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ വെറുതെ പറയാന്നുള്ളൂ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം ഭക്ഷണം കഴിച്ച് വന്നപ്പോൾ മുകളിൽ നിന്നൊരു സൗണ്ട് കേട്ടു. As it was hot, he could not sleep. ചൂടായതുകൊണ്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല നമുക്കറിയാം. So he went out to the veranda. എങ്ങോട്ട് പോയി? വരാന്തയിലേക്ക് പോയി. But the air was still. കാറ്റുണ്ടായിരുന്നില്ല. So he went back to the room and sat down on the chair to read. അതുകൊണ്ട് അദ്ദേഹം റൂമ് പോയിട്ട് കസേരയിൽ വായിക്കാൻ വേണ്ടിയിരുന്നു. He looked into the mirror. കണ്ണാടി നോക്കി. ഹി വാസ് ടു പ്ലീസ്ഡ് വിത്ത് ഹിസ് അപ്പിയറൻസ്. അദ്ദേഹത്തിൻ്റെ രൂപം ഭാവത്തിലൊക്കെ അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി. ഹി വാസ് എ ഗ്രേറ്റ് അഡ്മയർ ഓഫ് ബ്യൂട്ടി ആൻഡ് ഹി ബിലീവ്ഡ് ഇൻ മേക്കിംഗ് ഹിംസെൽഫ് ഹാൻസം. അദ്ദേഹം ഒരു സൗന്ദര്യാരാധകനായിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൂടുതൽ സുമുഖനാക്കുന്നതിൽ അദ്ദേഹം എന്ത് ചെയ്തു, വിശ്വസിച്ചു. ഹി ലെയ്ഡ് ഗ്രേറ്റ് എംഫസിസ് ഓൺ ദ ഫാക്ട് ദാറ്റ് ഹി വാസ് അൺമാറീഡ് ആൻഡ് എ ഡോക്ടർ. അദ്ദേഹം വിവാഹം കഴിക്കാത്ത ഡോക്ടറുടെ കാര്യത്തിന് അദ്ദേഹം വളരെ പ്രാധാന്യം കൊടുത്തു, വളരെ ഊന്നൽ കൊടുത്തു. ഹി ഡിസൈഡ് ടു ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. അദ്ദേഹം എന്നും ഷേവ് ചെയ്യാനും ചെറിയൊരു പൊടിമീശ, ഒരു കട്ടില്ലാത്ത മീശ വെക്കാനും. എന്തിനു വേണ്ടി അത് വെക്കുന്നത്? കൂടുതൽ സൗന്ദര്യമുള്ള അല്ലെങ്കിൽ സുമുഖനായി തോന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ട് തീരുമാനങ്ങൾ അദ്ദേഹം എടുത്തു. ഹി വാണ്ട് ടു മാറി എ ഫാറ്റ് വുമൺ ഡോക്ടർ ഹു ഹാഡ് പ്ലെൻഡി ഓഫ് മണി and a good medical practice so that whenever he could make a mistake his wife would not be able to catch him. മനസ്സിലായിട്ടുണ്ടോ? എപ്പോഴെങ്കിലും whenever he would make a mistake his wife would not be able to catch him. അറിയാലോ, അതായത് എങ്ങനത്തെ ഒരു സ്ത്രീയാണ് ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്? അദ്ദേഹത്തിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്ന കല്യാണം കഴിക്കാൻ നല്ല തടിച്ച ഒരുപാട് പൈസ ഉള്ള ഒരു വുമൺ ഡോക്ടറെയാണ്, ലേഡി ഡോക്ടറെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം? എപ്പോഴെങ്കിലും ഇവനെന്തെങ്കിലും ഇദ്ദേഹം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ഒരിക്കലും ഭാര്യയ്ക്ക് ഇയാളെ പിന്നാലെ ഓടിപ്പിടിക്കാൻ കഴിയും. അതൊക്കെ നല്ല തമാശയാണ്, അക്കാരെയല്ല നമ്മൾ ചർച്ച ചെയ്ത അതൊക്കെ. വിത്ത് സച്ച് തോട്ട് ഇൻ ഹിസ് മൈൻഡ് ഹി സാറ്റ് ഓൺ ദ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ. ഇത് ആലോചിച്ചുകൊണ്ട് വീണ്ടും ടേബിളിൻ്റെ മുമ്പിലുള്ള കസാരയെ വന്നിരുന്നു. ദെൻ എ ഫാറ്റ് സ്നേക്ക് റിഗിൾഡ് ഓവർ ദ ബാക്ക് ഓഫ് ദ ചെയർ ആൻഡ് ലാൻഡിഡ് ഓൺ ഹിസ് ഷോൾഡർ. അപ്പോൾ ഒരു തടിച്ചൊരു പാമ്പ് ഇങ്ങനെ അഴഞ്ഞിട്ട് അദ്ദേഹത്തിന് ചുമലിലേക്ക് ഇറങ്ങി. അറിയാലോ, വെൻ കോയിൽഡ് അറൗണ്ട് ഹിസ് ആം ഹി ടേൺഡ് ഇൻ ടു എ സ്റ്റോൺ. അത് കയ്യുമ്മൽ ചുറ്റിയപ്പോഴും അദ്ദേഹം എന്തായിട്ട് മാറി? കല്ലായിട്ട് മാറി. അറ്റ് ദിസ് മൊമെന്റ് ഹി ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് ഗോഡ് നിയർ ഹിം. ഇപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. ഇൻ ഹിസ് ഇമാജിനേഷൻ ഹി ട്രൈ ടു റൈറ്റ് ഓ ഗോഡ് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ്. അറിയാലോ, അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നല്ല തിളക്കുള്ള അക്ഷരങ്ങളിൽ ഓ ഗോഡ് എഴുതാൻ ശ്രമിച്ചു. ഹി ഫെൽറ്റ് പെയിൻ ഇൻ ഹിസ് ലെഫ്റ്റ് ആം വെൻ ദ സ്നേക്ക് ഹാഡ് കോയിൽഡ്. അത് നന്നായിട്ടിങ്ങനെ എന്ത് ചെയ്തപ്പോൾ ചുറ്റിയപ്പോൾ കയ്യിൽ വേദന എടുക്കാൻ തുടങ്ങിയ ഇടത്തെ കയ്യിൽ.
He realized that if the snake struck him, then he did not even have any medicines in his room. അവിടെ യാതൊരു മരുന്നില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്തു അദ്ദേഹം ഓർത്തു തിരിച്ചറിഞ്ഞു അഥവാ പാമ്പ് കടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഉപയോഗിക്കാനുള്ള മരുന്നുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ എന്താ ചിന്തിച്ച് ഹി തോട്ട് ദാറ്റ് ഹി വാസ് എ പുവർ ഫൂളിഷ് സ്റ്റുപ്പിഡ് ഡോക്ടർ അദ്ദേഹം ഒരു വിഡ്ഢിയായ പാവപ്പെട്ട വിഡ്ഢിയായ പൊട്ടനായ ഡോക്ടർ എന്നാലോചിച്ചു ദെൻ ദ സ്നേക്ക് ടേൺഡ് ഹിസ് ഹെഡ് തല തിരിച്ചിട്ട് ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സോ ഹിസ് റിഫ്ലക്ഷൻ അറിയാലോ നേരെ കണ്ണാടി നോക്കിയപ്പോൾ അതിൻ്റെ പ്രതിരൂപം അല്ലെ പ്രതിബിംബം കണ്ടു കിട്ടാത്തതൊന്നുമില്ലല്ലോ വളരെ ഈസിയാണ് അത് പഠിക്കണം കേട്ടോ റെഡി അല്ലേ ഓക്കെ ഡിയസ് ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ് അടുത്ത നാല് പാരഗ്രാഫുകളാണ് ചർച്ച ചെയ്യേണ്ടത് വളരെ രസകരമായ അതിൻ്റെ കൺക്ലൂഷനാണ് നല്ലോണം ശ്രദ്ധിക്കുക ഇതിനു മുമ്പ് നമുക്ക് ലെറ്റ് സീ ദ വേർഡ് മീൻസ് വാക്കർത്ഥം കാണാം അൺവൗണ്ട് എന്ന് പറഞ്ഞാൽ അൺകോയിൽ എന്നാണ് അതറിയാലോ അതായത് പിന്നെ വൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ചുറ്റലാണ് അൺവൗണ്ട് പറഞ്ഞാൽ എന്ത് ചെയ്തു എന്നാണ് പാസ്റ്റ് ആട്ടോ അൺകോയിൽഡ് എന്നവർ അതായത് എന്ത് ചെയ്തു ചുറ്റഴിക്കുന്നതിനാണ് അൺവൗണ്ട് എന്ന് പറയുക സ്ലിദർ എന്ന് പറഞ്ഞാൽ എന്താ മെല്ലെ നമ്മൾ എന്ത് ചെയ്യുക എന്നാണ് പിന്നെ ഇഴയുന്നതിനാണ് എന്തെന്ന് പറയുക സ്ലിദർ എന്ന് പറയാം റിഗിൾ സ്ലിദർ ഒക്കെ അത് ഒരേ ഏതാണ്ട് ഒരേ അർത്ഥമുള്ള വാക്കുകൾ നമ്മൾ പഠിച്ചതാണ് ലാപ്പ് നമുക്കറിയാം മടിത്തട്ടാണ് ക്രീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ക്രീപ്പ് ക്രപ്റ്റ് ക്രപ്റ്റ് പതുക്കെ ഇഴയുക എന്നാണ് പെർഹാപ്സ് ഒരു പക്ഷേ എന്നാണ് അറ്റ് ക്ലോസ് ക്വാർട്ടേഴ്സ് പ്രയോഗമാണ് വളരെ അടുത്തുനിന്ന് എന്നാ അതിൻ്റെ അർത്ഥം ലീപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുതിച്ച് വേഗത്തിൽ പോകുന്നതിനാണ് ലീപ്പ് എന്ന് പറയുക കുതിക്കുക എന്നൊക്കെയുള്ള അർത്ഥം നമുക്കറിയാം യാഡ് എന്ന് പറഞ്ഞാൽ മുറ്റം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വേർത്ത് പറ്റിയ എന്നാണ് വാക്കിൻ്റെ അർത്ഥം റെഡി അല്ലേ പിന്നെ വളരെ പ്രത്യേകമായി പരിഗണിക്കുന്ന വിലയുള്ള എന്നൊക്കെയുള്ള സെൻസാണ് വേർത്തിന് വരെ ഓക്കെ ആണല്ലോ നോ നെക്സ്റ്റ് ഹീവ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ഉണ്ടാക്കുക എന്നാണ് ഇവിടെ നിശ്വാസം വിടുക എന്നാണ് ഇവിടെ അവിടെ വരുമ്പോൾ സെൻസ് വരിക സൈ എന്ന് പറഞ്ഞാൽ നിശ്വാസം നമുക്കറിയാലോ എ ലോങ് ഡീപ്പ് ഓഡിബിൾ എക്സലേഷൻ എക്സ്പ്രസ്സിംഗ് സാഡ്നസ് റിലീഫ് ടയർഡ്നസ് ആൻഡ് ഓർ സിമിലർ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുന്ന ദീർഘ നിശ്വാസം നമുക്ക് പറഞ്ഞിട്ട് നമ്മൾ വിടുമല്ലോ അതിനാണ് ലിറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഫയർ ടു എന്നാണ് ലൈറ്റ് ലിറ്റ് ലിറ്റാണ് ലൈറ്റ് ലൈറ്റർ ലൈറ്റഡ് എന്ന് ഉപയോഗിക്കാം ലൈറ്റ് ലിറ്റ് ലിറ്റ് എന്ന് ഉപയോഗിക്കാം വില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻ്റൻ്റ് ഉദ്ദേശിക്കുക എന്നാണ് നെക്സ്റ്റ് അതർവൈസ് ഇൻഡിഫറൻറ്റ് വേ അല്ലെങ്കിൽ എന്നാണ് റീഡി എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് പറഞ്ഞാൽ ടോൾ ആൻഡ് തിൻ എന്നാണ് വളരെ ഉയരമുള്ള എന്നാൽ മെലിഞ്ഞ ആളെയാണ് മുള പോലെ തന്നെ റീഡി എന്ന് പറയുക സ്പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ അത്ലീറ്റാണ് ഓട്ടക്കാരിയാണ് ഓട്ടക്കാരൻ അല്ലെ ഓട്ടക്കാരിയാണ് പിന്നെ ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് എന്നാണ് സ്മിയർ എന്ന് പറഞ്ഞാൽ പുരട്ടുക എന്നാണ് നമുക്കറിയാം ഇൻസൾട്ട് എന്ന് പറഞ്ഞാൽ നിന്ദിക്കുക നമുക്കറിയാം ഇൻസൾട്ട് സാധാരണ ഉപയോഗിക്കുന്നതാണ് ക്ലൻലിനെസ് എന്ന് പറഞ്ഞാൽ വൃത്തിയാണ് റസ്കൽ നമുക്കറിയാം മിസ്ചീവസ് ചീക്കി പേഴ്സണാണ് തെമ്മാടിയാണ് വാസ് ടേക്കൺ വിത്ത് നല്ല പ്രയോഗമാണ് ഹൈലി അട്രാക്റ്റഡ് സം വൺ ഓർ സംതിങ് വളരെയധികം ആകർഷിക്കപ്പെട്ട എന്നാ അതിൻ്റെ അർത്ഥം വാക്കുകളൊക്കെ കിട്ടിയാലോ കുഴപ്പമില്ലല്ലോ ചർച്ച ചെയ്ത് നോക്കിയാലോ എന്നാൽ റൈറ്റ് ഐ ഡിഡ് നോട്ട് നോ എനിത്തിങ് ഫോർ സെർട്ടൺ നമ്മളെങ്ങും മനസ്സിലുണ്ടല്ലോ അതായത് പാമ്പ് നേരെ എന്തിലേക്ക് നോക്കി നിൽക്കുകപ്പോ ഇറ്റ് ഈസ് ലുക്കിംഗ് ഇൻ ടു ദ മിറർ ആൻഡ് ഇറ്റ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് വാച്ചിങ് ദാറ്റ് റിഫ്ലക്ഷൻ നമുക്കറിയാലോ അതിങ്ങനെ അതിൻ്റെ ആ പ്രതിരൂപം അല്ലെ പ്രതിബിംബം ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അദ്ദേഹം പറയും ഐ ഡിഡ് നോട്ട് നോ എനിത്തിങ് ഫോർ സെർട്ടൺ കൃത്യമായിട്ട് എന്താണെന്ന് ആർക്കും അറിയില്ല ഡോക്ടർക്ക് അറിയില്ല എന്ത് കാര്യങ്ങൾ അറിയില്ല എന്ന വിശദീകരണത്തിൽ വരുന്നുണ്ട് വാട്ട് സെക്സ് വാസ് ദ സ്നേക്ക് ഹി ഡിഡ് നോ വാട്ട് സെക്സ് വാസ് ദ സ്നേക്ക് എന്ത് സെക്സാണ് എന്ത് എന്നുള്ളത് ആ പിന്നെ ആ പാമ്പ് എന്നുള്ളത് ആർക്കറിയില്ല അദ്ദേഹത്തിന് അറിയില്ല ദാറ്റ് മീൻസ് വാസ് ഇറ്റ് മെയിൽ ഓർ ഫീമെയിൽ ആ പാമ്പ് ഒരു പെൺ പാമ്പാണോ അതല്ല ആൺപാമ്പാണോ എന്നാർക്കറിയില്ല നമ്മൾ ഡോക്ടർക്ക് അറിയില്ല ഐ വിൽ നെവർ നോ എനിക്ക് അദ്ദേഹത്തിന് ഒരിക്കലും അറിയില്ല ഫോർ ദ സ്നേക്ക് അൺവൗണ്ട് ഇറ്റ്സെൽഫ് ഫ്രം മൈ ആം ആൻഡ് സ്ലോലി സ്ലിതേർഡ് ഇൻ ടു മൈ ലാപ്പ് കയ്യമ്മെന്ന് ചുറ്റഴിച്ചിട്ട് പതുക്കെ എന്ത് ചെയ്തു സ്ലിതേർഡ് ഇൻ ടു മൈ ലാപ്പ് മടിത്തട്ടിലേക്ക് താഴോട്ടിറങ്ങി ഫ്രം വേർ ഇറ്റ് ക്രാപ്റ്റ് ഓൺ ടു ദ ടേബിൾ ഫ്രം ഹിസ് ലാപ്പ് ഇറ്റ് ക്രാപ്റ്റ് ഓൺ ടു ദ ടേബിൾ
മടിത്തട്ടിൽ നിന്ന് നേരെ എങ്ങോട്ടാ തെളിഞ്ഞു പോയത്? മേശമ്പലക്കാണ്. ആൻഡ് മൂവ് ടുവാർഡ്സ് ദ മിറർ, നേരെ എങ്ങോട്ടാ പോയത്? കണ്ണാടിയുടെ നേരെ അത് നീങ്ങി. ക്ലിയർ ആണല്ലോ മക്കളെ, കുഴപ്പമൊന്നുമില്ലല്ലോ. പെർഹാപ്സ് ഇറ്റ് വോണ്ട് ടു എൻജോയ് ഇറ്റ്സ് റിഫ്ലക്ഷൻ അറ്റ് ക്ലോസർ ക്വാർട്ടേഴ്സ്. അദ്ദേഹത്തെ ചിലപ്പോൾ ആ പാമ്പിന് അതിൻ്റെ ആ പ്രതിബിംബം എന്ത് ചെയ്യേണ്ടിയിരുന്നു? വളരെ അടുത്തുനിന്ന് കണ്ട് ആസ്വദിക്കേണ്ടിയിരുന്നു. അതിനായിരിക്കും ഒരു പക്ഷേ അത് പോയിട്ടുണ്ടാവുക. വളരെ എളുപ്പമാണ് കേട്ടോ, സിമ്പിളല്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. ഐ വാസ് നോ മിയർ ഇമേജ് കട്ട് ഇൻ ഗ്രാനൈറ്റ്. ഇപ്പം ഞാൻ എന്തല്ല, ഗ്രാനൈറ്റിൽ മുറിച്ചു വെച്ചൊരു പ്രതിമ അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹം പെട്ടെന്ന് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ബോധം തിരിച്ചു വന്നു. ഒക്കെ സംഗതി അറിയാലോ, പേടിച്ചിരിക്കുകയായിരുന്നു, ഫ്രോസൺ ആയിട്ട്. അത് അവസ്ഥ മാറി. എന്നിട്ടോ, ഐ വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. ക്ലിയർ അല്ലേ? അതിൻ്റെ വിശദീകരണം അതറിയാലോ. ഹി ബിക്കെയിം എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്, രക്തമാംസമുള്ള ഒരാളായിട്ട് മാറി. അദ്ദേഹത്തിന് വിവേകം ബുദ്ധിയൊക്കെ പെട്ടെന്ന് തിരിച്ചു വന്നു. എന്നിട്ടോ, സ്റ്റിൽ ഹോൾഡിംഗ് മൈ ബ്രത്ത് ഐ ഗോട്ട് അപ്പ് ഫ്രം ദ ചെയർ. ശ്വാസം പതുക്കെ പിടിച്ചിട്ട് മെല്ലെ എന്ത് ചെയ്തു? ആ കസാരന്ന് എണീറ്റു. ഐ ക്വയറ്റ്ലി വെന്റ് ഔട്ട് ത്രൂ ദ ഡോർ ഓൺ ടു ദ വരാന്ത. പതുക്കെ ഡോറിലൂടെ വളരെ നിശബ്ദമായി എന്ത് ചെയ്തു, ശാന്തമായി എന്ത് ചെയ്തു, ഒരു ആ വരാന്തയിലേക്ക് പോയി. എന്നിട്ടോ, ഫ്രം ദെയർ ഐ ലെഫ്റ്റ് ഇൻ ടു ദ യാർഡ്. അവിടുന്ന് മുറ്റത്തേക്ക് ചാടിയിട്ട് റാൻ ഫോർ ഓൾ ഐ വാസ് വർത്ത്. എനിക്ക് ഏറ്റവും വിലയുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓടി എന്നാണ്. ഒരാൾക്ക് ഏറ്റവും വിലയുള്ളത് എന്താണ്? ജീവനാണ്. ദാറ്റ് മീൻസ് ഹി റാൻ ഫോർ ഹിസ് ലൈഫ് എന്നാണ് അർത്ഥം. ക്ലിയർ ആണല്ലോ മക്കളെ. ഫ്യൂ ഈച്ച് ഓഫ് അസ് ഹീവ്ഡ് എ സൈഗ് ഓഫ് റിലീഫ്. നമ്മളറിയാലോ, ഇതുവരെ ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്നു കേൾക്കുന്ന ആളുകളും. അത്രയും വല്ലാത്ത ഒരു ഭീകരമായ ഒരു ഹൊറിബിളായ ഒരു ഇൻസിഡൻറ്റാണ്, നമുക്കറിയാതെ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് കണ്ടപ്പോൾ എല്ലാവരും ആശ്വാസത്തിൻ്റെ ഒരു നെടുവീർപ്പിട്ടു. എല്ലാ ആൾക്കാരും കേട്ട സുഹൃത്തുക്കളൊക്കെ റെഡിയല്ലേ? ഓൾ ഓഫ് ഫെസിലിറ്റി ബീഡീസ്, എല്ലാവരും ബീഡി കത്തിച്ചു. സംബഡി ആസ്ക്, അപ്പോൾ ഒരാൾ ചോദിക്കാണ്, ഡോക്ടർ ഇസ് എ വൈഫ് വെരി ഫാറ്റ്? ഡോക്ടറെ, നിങ്ങളുടെ ഭാര്യ തടിയുള്ള ആളാണോ? നോ, ദ ഡോക്ടർ സെഡ് ഗോഡ് വിൽഡ് അതർവൈസ്. അറിയാലോ, അല്ല, ദൈവം തീരുമാനിച്ചത് മറ്റൊരു രൂപത്തിൽ. വില്ല് നമ്മൾ കണ്ടതാണ് കേട്ടോ, മറ്റൊരു രൂപത്തിലാണ്, മറിച്ചാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മൈ ലൈഫ് കമ്പാനിയൻ, ദാറ്റ് മീൻസ് മൈ വൈഫ് ഈസ് എ തിൻ റീഡി പേഴ്സൺ ദ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിൻ്റർ. മനസ്സിലായിട്ടുണ്ടാവും, നല്ലൊരു ഓട്ടക്കാർ, ഷോർട്ട് വർക്ക്, കുറഞ്ഞ ദൂരം അവരുടെ സ്പീഡിൽ ഓടുന്ന ആളാണ് സ്പ്രിൻ്റർ. നമുക്കറിയാം അത് വളരെ നല്ലൊരു ഓട്ടക്കാരി, ഓട്ടക്കാരിയുടെ പിന്നെ എന്തുള്ള ഗിഫ്റ്റുള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നന്നായിട്ട് ഓടാൻ കഴിയുന്ന വളരെ മെലിഞ്ഞ ഒരു സ്ത്രീയാണ് എൻ്റെ ഭാര്യ. ക്ലിയർ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. റെഡിയല്ലേ? സംവൺ എൽസ് ആസ്ക്, വേറൊരാൾ ചോദിക്കാണ്, ഡോക്ടർ വെൻ യു റാൻ ഡിഡ് ദ സ്നേക്ക് ഫോളോ യു? ഡോക്ടറെ, നിങ്ങൾ ഓടിയപ്പോൾ ആ പാമ്പ് നിങ്ങളെ പിന്നാലെ ഓടിയോ? ദ ഡോക്ടർ റിപ്ലൈഡ്, ഐ റാൻ ആൻഡ് റാൻ ടിൽ ഐ റീച്ച് മൈ എ ഫ്രണ്ട്സ് ഹൗസ്. അദ്ദേഹം ഓടി ഓടി ഓടി, അദ്ദേഹം ബാക്കി പാമ്പോട്ട് തിരിഞ്ഞു നോക്കില്ല, തടി ഇരിക്കുന്നുള്ള രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഓടി. നമുക്കറിയാലോ, അപ്പം അതുകൊണ്ട് ഓടി എവിടെ എത്തിയാലേ അദ്ദേഹം തിരിഞ്ഞു നോക്കിയത്? ആ ഫ്രണ്ട്സിൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ്. ഇമ്മീഡിയറ്റ്ലി ഐ സ്മിയേഡ് ഓയിൽ ഓൾ ഓവർ മൈ സെൽഫ് ആൻഡ് ടു കെ ബാത്ത്. പെട്ടെന്ന് തന്നെ ശരീരം മുകളിലൊന്നായിട്ട് എണ്ണ പുരട്ടിയിട്ട് ശരീരത്തിലൊന്നായിട്ട് എണ്ണ പറ്റി കുളിച്ചു. ഒക്കെ അറിയാലോ, ഐ ചേഞ്ച് ഇൻ ടു ഫ്രഷ് ക്ലോത്ത്സ്, ഡ്രസ്സൊക്കെ മാറ്റി പുതിയ ഡ്രസ്സ് ഇട്ടു. ദ നെക്സ്റ്റ് മോർണിംഗ് അറ്റ് അബൌട്ട് 8:30 ഐ ടുക്ക് മൈ ഫ്രണ്ട് ആൻഡ് വൺ ഓർ ടു അതേഴ്സ് ടു മൈ റൂം ടു മൂവ് മൈ തിങ്സ് ഫ്രം ദർ. എപ്പോഴാണ് പിന്നെ അവർ തിരിച്ചു പോകുന്നത്? പിറ്റേന്ന് രാവിലെ ഏതാണ്ട് 8:30 ആയപ്പോഴാണ്. ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നത്? ഹിസ് ഫ്രണ്ട് വാസ് ദർ, വൺ ഓർ ടു അതേഴ്സ്. ഒന്ന് രണ്ടാൾക്കാർ പാമ്പ്, വലിയ പാമ്പൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ടായിരിക്കണം, പേടിയുണ്ടൊക്കെ ആയിരിക്കണം. വീട്ടിലുള്ള സംഗതികളൊക്കെ അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് സുഹൃത്തിനെയും മറ്റൊന്ന് രണ്ടാളുകളെയും കൂട്ടിയിട്ട് പിറ്റേന്ന് രാവിലെ 8 ആയപ്പം എന്ത് ചെയ്തു? അദ്ദേഹം കൂട്ടി റൂമിലേക്ക് പോയി. ക്ലിയർ ആണല്ലോ, സംശയങ്ങളൊന്നുമില്ലല്ലോ. റൈറ്റ്, എന്തായാലും അദ്ദേഹം എന്ത് തീരുമാനിച്ചു? ഹി ഡിസൈർ ടു ചേഞ്ച് ദാറ്റ് റൂം, ബട്ട് വി ഫൗണ്ട് വി ഹാഡ് ലിറ്റിൽ ടു ക്യാരി. അവിടുന്ന് ഒന്നും കൊണ്ടുവരാണ്ടായിരുന്നില്ല എന്നവർക്ക് മനസ്സിലായി. എന്താ കാരണം? സം തീഫ് ഹാഡ് റിമൂവ്ഡ് മോസ്റ്റ് ഓഫ് മൈ തിങ്സ്. ഒരു കള്ളന് ഏതാണ്ട് എല്ലാ സാധനവും എന്ത് ചെയ്തിരുന്നു? അവിടുന്ന് എടുത്തു മാറ്റിയിരുന്നു. ദ റൂം ഹാഡ് ബീൻ ക്ലീൻഡ് ഔട്ട്, റൂമെല്ലാം വൃത്തിയായിരുന്നു. ബട്ട് നോട്ട് റിയലി, പക്ഷേ പൂർണ്ണമായെന്ന് പറഞ്ഞുകൂടാ, ക്ലീൻഡ് ഔട്ട് പൂർണ്ണമായിട്ട് വൃത്തിയായെന്ന് പറഞ്ഞുകൂടാ. കാരണം എന്താ? ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് വൺ തിങ് ആസ് എ ഫൈനൽ ഇൻസൾട്ട്. ഒരു അവസാനത്തെ ഇൻസൾട്ടായിട്ട് ഇയാളെ നിന്ദിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം മാത്രം അവിടെ ബാക്കി വെച്ചിരുന്നു. അതെന്താ അത്? വാട്ട് വാസ് ദാറ്റ്? ഐ ആസ്ക്, ദാൻ ചോദിക്കുകയാണ്. ഇത് കേട്ടോണ്ടിരിക്കുന്നതൊക്കെ ഇപ്പം ചോദിക്കുകയാണ്. അതെന്താ വെച്ചു?
The doctor said, my vest. എന്താണത്? എൻ്റെ വെസ്റ്റാണ്. ക്ലിയർ അല്ലേ? ബനിയൻ നമുക്കറിയാലോ എങ്ങനത്തെ ബനിയനാണ് നമ്മൾ പഠിച്ചത്? നോട്ട് സോ വൈറ്റ് വെസ്റ്റ്. പ്രയോഗം ഓർമ്മ ഉണ്ടല്ലോ. ദ ഡേർട്ടി വൺ എങ്ങനത്തതാണ്? വൃത്തികെട്ട ഏതാണ്? ആ ഒരു ബനിയനായിരുന്നു. ദ ഫെലോ ഹാഡ് സച്ച് എ സെൻസ് ഓഫ് ക്ലെൻലിനെസ്. കള്ളനാണെങ്കിലും നല്ല വൃത്തിബോധ ശുചിത്വബോധം ഉണ്ടായിരുന്നു. ദ റാസ്കൽ കുഡ് ഹാവ് ടേക്കൺ ഇറ്റ് ആൻഡ് യൂസ്ഡ് ഇറ്റ് ആഫ്റ്റർ വാഷിംഗ് ഇറ്റ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. ആ തമ്മാടിക്ക് കൊണ്ടുപോയി സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകി ഉപയോഗിക്കായിരുന്നു. പക്ഷെ ചെയ്തില്ല. അദ്ദേഹത്തെക്കാളും ഡോക്ടറായ അദ്ദേഹത്തെക്കാളും ആ സെൻസ് ഓഫ് ക്ലെൻലിനെസ് ഉണ്ട് കള്ളന്. റെഡി അല്ലേ? ഡിഡ് യു സീ ദ സ്നേക്സ് ദ നെക്സ്റ്റ് ഡേ ഡോക്ടർ? ഡിഡ് യു സീ ദ സ്നേക് ദ നെക്സ്റ്റ് ഡേ ഡോക്ടർ? പിറ്റേന്ന് പാമ്പിനെ കണ്ട ഡോക്ടറെ എന്ന് ചോദിച്ചാരോ എന്നിട്ട് ഡോക്ടർ ലോഫ്ഡ്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഐ ഹാവ് നെവർ സീൻ ഇറ്റ് സിൻസ്. അതിനുശേഷം കണ്ടിട്ടേ ഇല്ല. ഇറ്റ് വാസ് എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൺ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. തൻ്റെ സ്വന്തം ഭംഗിയിലാകൃഷ്ടയായ ആകൃഷ്ടനായ ഒരു പാമ്പായിരുന്നു. അത് നല്ല രസമുള്ളൊരു കഥയാണ് കേട്ടോ. എല്ലാം ശ്രദ്ധിക്കണേ. ഇവിടെ മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും ഈ കഥയ്ക്ക് ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് ടൈറ്റിൽ കൊടുത്തത്. നമുക്കറിയാം ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ, ഈ ഭാഗത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടു, അതായത് കഴിഞ്ഞ പാഠത്തിൻ്റെ കഴിഞ്ഞ ക്ലാസ് ലാസ്റ്റ് നമ്മൾ കണ്ടു, ആ പാമ്പ് നേരെ കണ്ണാടി നോക്കുന്നതും അതിൻ്റെ ഇമേജ് എന്ത് ചെയ്യുന്നതും അതിൻ്റെ റിഫ്ലക്ഷൻ ആസ്വദിക്കുന്നതൊക്കെ. അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു പേര് വന്നിട്ടുണ്ടാവുക. ക്ലിയർ അല്ലേ മക്കളെ? Now it's all over. A very interesting story. Ready alle? Thirunu eluppanallo. Now dears, let us see the summary. When the snake slowly crept onto the table and moved towards the mirror, the doctor felt relieved and he ran away from there. Vishadhirkanidum adiyedum kodi and kooti vacha adinte onnaayittulla summary aayito. Paambu padukke meshamilekku endu cheyidappo elanju poyappo അങ്ങനെ മിററിൻ്റെ നേരെ നീങ്ങിയപ്പോൾ ഡോക്ടർക്ക് വളരെ ആശ്വാസം തോന്നുകയും അദ്ദേഹം അവിടുന്ന് ഓടിപ്പോവുകയും ചെയ്തു. അറിയാലോ, വെൻ ഹി കെയിം ബാക്ക് ദ നെക്സ്റ്റ് മോർണിംഗ് ഫ്രം ഹിസ് ഫ്രണ്ട്സ് ഹൗസ്, ഹി സോ ദാറ്റ് ഹിസ് ഹൗസ് വാസ് ലൂട്ടിഡ് ബൈ സം ബഗ്ലേഴ്സ്. കൊള്ളക്കാർ ആരോ കള്ളന്മാരെന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ വീട് കൊള്ളയടിച്ചതായിട്ട്, സാധനങ്ങളൊക്കെ മോഷ്ടിച്ചതായിട്ടാണ് പിറ്റേ ദിവസം രാവിലെ തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം വന്നപ്പം കാണുന്നത്. റെഡി അല്ലേ? ഒളീസ് ദാറ്റ് ഈ വെസ്റ്റ് വാസ് ലെഫ്റ്റ് ബിഹൈൻഡ്. എന്ത് മാത്രമേ ഉള്ളൂ ഇനി? ആ അഴുക്ക് പെരേണ്ട ബനിയൻ മാത്രമേ ഉള്ളൂ ഇനി. ഹി തോട്ട് ഇറ്റ് വാസ് എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൺ വിത്ത് ഹിസ് ഓൺ ബ്യൂട്ടി. അറിയാലോ, തൻ്റെ സ്വന്തം ഭംഗിയിലാകൃഷ്ടനായ പാമ്പാണെന്ന് അദ്ദേഹം വിചാരിച്ചു. ദ സീമിംഗ്ലി ഡേഞ്ചർ സിറ്റുവേഷൻ ഓഫ് സ്നേക്ക് കോയിലിംഗ് അറൌണ്ട് ദ ഡോക്ടേഴ്സ് ആം ഗീവ്സ് ഹിം എ ഷഡർ, ബട്ട് ഇസ് unfaltering optimism combined with an unusual sense of humor helped him survive the ordeal. Ready aanallo? Adu cheriyoru adinte oru message roopathulla sangathiyaanu arayalo. Pinne kaalchayile valare endaya bheegaramaya oru sambhavam. Endana sambhavam? Doctorude pinne കയ്യിന് ചുറ്റും പാമ്പ് ചുറ്റിയായത്. ആ സംഭവം അത് അദ്ദേഹത്തിന് ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താണ്, ഒരിക്കലും മാറാത്തല്ലേ മാഞ്ഞു പോവാത്ത അദ്ദേഹത്തിൻ്റെ ഏത് ശുഭാപ്തി വിശ്വാസം, അത് ഏതിനോടൊപ്പം കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ നർമ്മബോധത്തോട് കൂടിയിട്ട് ഇത്തരം വേദനാജനകമായ അനുഭവങ്ങളെ അതിജീവിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചെറിയൊരു മെസ്സേജാണ്. അത് ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? നൗ ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ്. മനസ്സിലായിട്ടുണ്ടോ? നൗ ലെറ്റ് എസ് സീ ദ സ്കഫോൾഡിംഗ് ക്വസ്റ്റ്യൻസ്. മക്കൾ എഴുതിയിട്ടുണ്ടോ? മൂന്ന് ചോദ്യങ്ങളാണുള്ളത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ആദ്യം. ഐ വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. വാട്ട് ഇസ് ദ ഡോക്ടർ മീൻ ബൈ ദി സ്റ്റേറ്റ്മെൻറ്റ്? എന്താണ് ഐ വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നിങ്ങൾക്കറിയാം. എഴുതിയിട്ടുണ്ടോ നോക്കണം. വൈ ഡിഡ് ദ ഡോക്ടർ റൺ ടു ഹിസ് ഫ്രണ്ട്സ് ഹൗസ്? എന്തിനാണ് സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഓടിയത് അറിയാലോ. ഡിഡ് ദ സ്നേക്ക് ഹാം ദ ഡോക്ടർ? വൈ ഡോക്ടർ ഹാം ചെയ്തോ? എന്തുകൊണ്ടാണ്? ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് വൺ തിങ് ആസ് എ ഫൈനൽ ഇൻസൾട്ട്. അദ്ദേഹത്തിന് നീക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നു? ആ ഒരു സാധനം അവിടെ ഉപേക്ഷിച്ച് പോയിരുന്നു. എന്തായിരുന്നു ആ ഇൻസൾട്ട് എന്നാണ്. റെഡി അല്ലേ? നമ്മൾ എഴുതിയിട്ടുണ്ടോ? നമുക്ക് സാമ്പിൾ ആൻസേഴ്സ് കാണാം. ഫസ്റ്റ്, എന്താ ഡോക്ടർ എന്ത് ഉദ്ദേശിച്ചത്? ദ സ്നേക്സ് ലിതേർഡ് ഡൗൺ ടു ദ ടേബിൾ ആൻഡ് മൂവ് ടുവാർഡ്സ് ദ മിറർ. ദാറ്റ് ഈസ് വെൻ ലൈഫ് റിട്ടേൺ ടു ഹിം ആൻഡ് ഹി വാസ് ഏബിൾ ടു തിങ്ക് ക്ലിയർലി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പാമ്പാട്ട് ഇറങ്ങിപ്പോയപ്പോഴാണ് ജീവൻ തിരിച്ചു കിട്ടുകയും അദ്ദേഹത്തിന് നന്നായി ചിന്തിക്കാൻ കഴിയുകയും ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി
എന്തുകൊണ്ടാ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയത്? ഹി വാണ്ടഡ് ഗെറ്റ് എവേ ഫ്രം ദർ ആസ് സൂൺ ആസ് പോസിബിൾ, പെട്ടെന്ന് അവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. മൊറോവർ ദ സ്നേക്ക് ഹാഡ് സ്ലിതേർഡ് ഡൗൺ ഇസ് ബോഡി, സോ ഹി വാണ്ടഡ് ടു ഹാവ് എ ബാത്ത് ടു വാഷ് എവേ ഓൾ ട്രേസസ് ഓഫ് ദ സ്നേക്ക് ബോത്ത് ഫ്രം ഹിസ് ബോഡി ആൻഡ് മൈൻഡ്. ക്ലിയർ അല്ലേ? അതൊക്കെ അദ്ദേഹത്തിന് കുളിക്കേണ്ടിയിരുന്നു, അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിന്നും ശരീരത്തു നിന്നൊക്കെ അതിൻ്റെ എല്ലാ അടയാളങ്ങളും കഴുകിക്കളയാൻ കഴിയും. ദ സ്നേക്ക് ഡിഡ് നോട്ട് ഹാം ഹിം ഇൻ എനി വേ, ഒരിക്കലും അദ്ദേഹത്തെ ഉപദ്രവിച്ചിട്ടില്ല. എന്തായത് ഇൻസൾട്ട് ചെയ്ത? തീഫ് ആൻഡ് ലെഫ്റ്റ് ബിഹൈൻഡ് ഹിസ് ഡേർട്ടി വെസ്റ്റ്, ഡേർട്ടി വെസ്റ്റ് അവിടെ ഇട്ട് പോയത്. ദ വെസ്റ്റ് വാസ് സോ ഡേർട്ടി ദാറ്റ് ഈവൻ ദ തീഫ് ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് ടേക്കിംഗ് ഇറ്റ്. മനസ്സിലായിണ്ടാവുമല്ലോ, കള്ളന് പോലും എടുക്കാൻ തോന്നാത്ത അത്രയും വൃത്തിയിട്ടതായിരുന്നു. ക്ലിയർ അല്ലേ? ഫീൽ ലൈക്ക് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ, ഫീൽ ലൈക്ക് എന്ന് പറഞ്ഞാൽ ഐ എൻ ജി പറഞ്ഞാൽ അങ്ങനെ ഒരു വല്ലാത്തൊരു കാര്യം തോന്നുന്നു, ഫീൽ ലൈക്ക് ലാഫിങ്, ചിരിക്കാൻ തോന്നുക എന്നാൽ അതിൻ്റെ ചിരിക്കാൻ മുട്ടുക എന്നൊക്കെ നടമല്ലാത്ത പറഞ്ഞാൽ ആർക്ക് പോലും അതെടുക്കാനുള്ളൊരു തോന്നൽ വന്നില്ല, കള്ളന് പോകും, അത്രയും വൃത്തിയിട്ടതായിരുന്നു. ദ ഡോക്ടർ ഫെൽറ്റ് ഇറ്റ് ഇൻസൾട്ടിങ് ബിക്കോസ് ഇറ്റ് അപ്പിയർഡ് ആസ് ദ തീഫ് വാണ്ടഡ് ടു ടെൽ ദ ഡോക്ടർ ദാറ്റ് ഹി ഹാഡ് എ ബെറ്റർ സെൻസ് ഓഫ് ക്ലീനിനെസ് ദാൻ ദ ഡോക്ടർ ഹിംസ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ആ ഡോക്ടർക്കുള്ളതിനേക്കാളും ശുദ്ധബോധം എനിക്കുണ്ട് എന്നുള്ളത് ഡോക്ടറോട് പറയുന്നത് പോലെയാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തത്. അതുകൊണ്ട് അത് ഇൻസൾട്ടാന്ന് പറയാം. കാരണം റെഡി അല്ലേ? ഐ തിങ്ക് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ദർ ആൻസേഴ്സ് ആർ ക്ലിയർ. ക്ലിയർ ആണല്ലോ. നൗ ഡിയേഴ്സ്, നമുക്ക് അസൈൻമെൻറ്റിലേക്ക് പോവാം. ഒന്നാമത്തെ അസൈൻമെൻറ്റ് നമുക്കറിയാം. ഡോക്ടർ ഇൻ ദ സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് ദ മിറർ റീച്ച്ഡ് ഹിസ് ഫ്രണ്ട്സ് ഹൗസ് അറ്റ് എ നൈറ്റ് ആൻഡ് നറേറ്റഡ് ഹിസ് എക്സ്പീരിയൻസ്. റൈറ്റ് ദ ലൈക്ലി നറേറ്റ്, ദേ ഓടിച്ചെന്ന് ആരെ വീട്ടിലെത്തി, ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി, അന്ന് രാത്രി അവിടെ വീട്ടിലെത്തി ഓടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്, നമുക്കറിയാം അത് ആ നറേറ്റീവ് എന്ത് ചെയ്യാനാണ് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഡോക്ടറാണ് പറയുന്നത് നമുക്കറിയാം, അപ്പോൾ അദ്ദേഹം എങ്ങനെയായിരിക്കും പറയാമെന്നാണ് ശ്രദ്ധിക്കണം. എന്താ നറേറ്റീവ് എന്നൊക്കെ പറയാൻ നമ്മൾ മുമ്പ് പഠിച്ചതാണ്, എന്തൊക്കെയാണ് ഈവൻറ്റ് നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെ ഇതൊക്കെ കഥകൾ വന്നിട്ട് ഞാൻ പറയുന്നില്ല, എവിടെ എപ്പോഴാണ് നടന്നതെന്ന് ഓർമ്മ വേണം, ആരൊക്കെയിലുള്ളതെന്ന് വേണം, അവരെന്താ കണ്ടത് കേട്ടത് ചിന്തിക്കുന്നതെന്നൊക്കെ നമ്മൾ എഴുതണം. നല്ലൊരു ഓപ്പണിങ്ങും അവസാനിക്കലും ഉണ്ടാകണം, അതുപോലെ തന്നെ വ്യത്യസ്തമായ സെൻറ്റൻസുകൾ ഉണ്ടാകണം. റെഡി അല്ലേ? കാര്യങ്ങളെല്ലാവരും തലയിലുണ്ടല്ലോ. ഇനി നമുക്കറിയാം ഇൻഡിക്കേറ്റ് സാധാരണഗതിയിൽ നമ്മൾ നോക്കുന്ന നല്ല ടൈറ്റ് നല്ലതാണ്, ലോജിക്കൽ സീക്വൻസ് അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സീക്വൻസ് ചെയ്യണം, ക്രമപ്പെടുത്തണം. അതുപോലെ തന്നെ തുടക്കം അവസാനം ആ രീതിയിലാവണം ഉണ്ടാവേണ്ടത്, തീം മെസ്സേജൊക്കെ എല്ലാം ഉണ്ടാവണം. അതേപോലെ തന്നെ വൊക്കബുലറി വേരിയസ് സെൻറ്റൻസ് സ്ട്രക്ചറൊക്കെ ഉണ്ടാവണം. ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഉപയോഗിക്കാം, ആലങ്കാരിക ഭാഷ ഉപയോഗിക്കാം. റെഡി അല്ലേ? അപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ഞാൻ സാമ്പിൾ കാണിക്കാം. റൈറ്റ്, എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൺ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ബോർഡിലുള്ള അദ്ദേഹം സമാനമായ ചോദ്യത്തിൽ കൊടുത്ത ടൈറ്റിലാണ്, നല്ല ടൈറ്റിലാണ്, ഇതന്നെ ആവണമെന്നില്ല, ഒരുപാട് ഇത് നമുക്ക് എഴുതാൻ പറ്റും. ഈ ആശയം പുറത്തേക്ക് വരുന്ന എന്ത് കാര്യങ്ങൾ, അതായത് ഈ സംഭവത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന ഏതെഴുതിയാലും അതിന് പറ്റിയ ടൈറ്റിലാണ്. ദ മൊമെൻസ് വിത്ത് ഡിവൈൻ പ്രസൻസ് എന്നോ അങ്ങനെ പല രീതിയിൽ നമുക്ക് എഴുതാം. ഹൊറിബിൾ ഇൻസിഡൻ്റ് എന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു പറ്റിയ ഈ ആ ഒരു ആശയമുള്ള ഒരു ടൈറ്റിൽ നിന്ന് ഞാൻ കൊടുക്കാം. ഇത് പുള്ളിലതുപോലെ ഞാൻ കൊടുത്തതാണ്, ശ്രദ്ധിക്കണം കേട്ടോ. അത് അതൊരു സുഹൃത്തിൻ്റെ പേര് അതിൽ നിന്ന് സങ്കല്പിച്ചിട്ടായിരുന്നു, അവനോട് പറയുന്ന മാതിരിയാണ്. ഐ ടെൽ യു വാട്ട് ഹാപ്പൻ അറ്റ് നൈറ്റ്. ഐ റിട്ടേൺ ടു മൈ ഹൗസ് ആഫ്റ്റർ മൈ മീൻ. വെൻ ഐ എൻ്റേർഡ് ദ റൂം ഐ ഹേർഡ് എ സൗണ്ട്. ഐ തോട്ട് ഓർ റൈറ്റ്സ് വാട്ട് എ ഡിസ്റ്റർബൻസ് ദയർ. ആസ് ദ റൂം വാസ് നോട്ട് ഇലക്ട്രിഫൈഡ് ഐ ലൈറ്റഡ് എ കെറോസീൻ ലാമ്പ് വിച്ച് വാസ് ഓൺ ദ ടേബിൾ. ആഫ്റ്റർ ചേഞ്ചിങ് മൈ ഡ്രസ് ഐ വെന്റ് ടു സ്ലീപ്. ഇറ്റ് വാസ് വെരി ഹോട്ട് സോ ഐ വെന്റ് ഔട്ട് ടു ദ വരാൻഡ ഫോർ എ ലിറ്റിൽ എയർ ബട്ട് ദ വിൻഡ് ഗോഡ് ഡിഡ്ന്റ് ബ്ലെസ് മീ. ഒക്കെ ക്ലിയർ ആണല്ലോ. വെൻ ഐ കെയിം ബാക്ക് മൈ ഐസ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദ മിറർ. ഐ വാസ് ടെംപ്റ്റഡ് ടു ലുക്ക് അറ്റ് ദ മിറർ. ഐ സെഡ് മൈ സെൽഫ് ഐ എം വെരി ഹാൻസം. ഐ ഹാവ് ടു ഷേവ് ഡെയിലി. ഐ ഷുഡ് മാറി എ ഫാറ്റ് ലേഡി ഹൂ കുഡിൻറ്റ് ഫോളോ ആൻഡ് ക്യാച്ച് മീ. തട്ട്, ഐ ഹേർഡ് എ സൗണ്ട് ആൻഡ് ഫെൽ സംതിങ് സ്ലിതർ അലോങ് മൈ ഷോൾഡർ. ഐ വാസ് ഫ്രോസൺ ആസ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് വാസ് എ ബിഗ് സ്നേക്ക്. I didn't jump, I didn't tremble, I didn't cry out. There was no time to do any such a thing. If I had moved, it would have struck me. What could I do if it struck me? There was no medicine in my room. What a stupid doctor I am, I thought. I sat there holding my breath. I felt in a great presence of God. I tried in my imagination to write in bright letters outside my little heart the words, Oh God, I believe He liked it. God liked it, okay? The snake then turned his head. It saw its reflection on the mirror. Oh,
I believe the snake was also conscious of its beauty. It slowly crept onto the table and moved towards the mirror. Oh my God, I felt relieved and I ran away from there. Sorry, not he, I ran away from there. I ran and ran till I reached here. I think it was a snake which was taken with its beauty. നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്, എല്ലാം ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കാം മക്കൾ ശ്രദ്ധിച്ചാണ്ട്. ഓക്കെ അല്ലേ മക്കളെ, ക്ലിയർ അല്ലേ? സംശയങ്ങളൊന്നും ഇല്ലല്ലോ. നാവ് അടുത്തത് നമ്മളെ ഒരു ആക്ടിവിറ്റിയാണ്, നമുക്ക് ജസ്റ്റ് പിന്നെ ഒന്ന് കാണാം. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം, നമ്മൾ പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്താം എന്നുള്ളതേ ഉള്ളൂ. ദ സ്നേക്ക് ആൻഡ് മിറർ ടെക്സ്റ്റൽ ആക്ടിവിറ്റി ആക്ടിവിറ്റിയാണ്. നമ്മൾ ചെയ്യേണ്ടത് ദ സ്നേക്ക് ആൻഡ് മിറർ നന്നായിട്ട് വായിച്ചിട്ട് ഈ ടേബിള് ഫില്ല് ചെയ്യുകയാണ്. വാസ് അഫ്രൈഡ് ഓഫ് ദ സ്നേക്ക്, അദ്ദേഹത്തിന് പാമ്പിനെ പേടിയായിരുന്നു എന്ന് കാണിക്കുന്ന എന്തെടുത്ത് എഴുതാൻ വേണ്ട സെൻറ്റൻസുകൾ എടുത്ത് എഴുതാൻ വേണ്ട ഇവിടെ. അതേപോലെ ഇവിടെ വാസ് പ്രൗഡ് ഓഫ് ഹിസ് അപ്പിയറൻസ് എന്നൊരാശയം, അദ്ദേഹത്തിന് അദ്ദേഹത്തെ രൂപത്തിൽ വളരെ അഭിമാനം ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന സെൻറ്റൻസുകൾ എടുത്ത് എഴുതാനാണ്. അപ്പം നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് എഴുതണം. റെഡിയല്ലേ? ഓക്കെ, എഴുതിയതിന് ശേഷം യു ക്യാൻ സീ ദ സാമ്പിൾ ആൻസർ. കാണാമല്ലോ, കുഴപ്പമില്ലല്ലോ. റൈറ്റ് നൗ യു ട്രൈ ദീസ്. നല്ലൊരു ചോദ്യമാണ് കേട്ടോ, അപ്പോൾ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ചോദ്യം തീരാന്നുള്ളൂ. ദ ഡോക്ടേഴ്സ് ഹൗസ് വാസ് ലൂട്ടഡ് ബൈ സം അൺനോൺ ബർഗ്ലേഴ്സ്. നമുക്കറിയാലോ അദ്ദേഹത്തിൻ്റെ വീട് ആരോ ഏതോ അറിയാത്ത കള്ളന്മാർ എന്ത് ചെയ്തു, ആ പിന്നെ കൊള്ളയടിച്ചു. ദ ഡോക്ടർ ഡിസൈഡ്സ് ടു ഫയൽ എ കംപ്ലൈൻറ്റ് വിത്ത് ദ പോലീസ്. പോലീസിന് എന്ത് കൊടുക്കുകയാണ്, ഒരു കംപ്ലയിൻ്റ് കൊടുക്കുകയാണ്. പ്രിപ്പയർ ദ ലൈക്ലി ലെറ്റർ ഓഫ് കംപ്ലയിൻ്റ്. അറിയാലോ നല്ലൊരു ഫോമൽ ലെറ്ററാണ് കംപ്ലയിൻ്റ് ലെറ്റർ, എഴുതി നോക്കാം. നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, റെഡിയല്ലേ? ഓക്കെ ഡിയേഴ്സ്, ഹോപ്പ് യു ഹാവ് ലേൺഡ് വാട്ട് യു ഹാവ് ഡിസ്കസ്ഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. മീറ്റ് യു അഗൈൻ. ടിൽ ദെൻ, ഗുഡ് ബൈ.